Dear students, everyone, namaskaram. Diesel mechanics le online class le ellarkum swagatham. Inna nammal edukkan pora topic engine cooling system. Engine cooling system aanu indha topic. Endana engine cooling system endinana nammal engine athu cooling system upayogikkunnathu. Namukkariyam engine athu combustion stroke aagumbo valare adhigam uyarna oru temperature aayirikkum athu undaagunnathu. വളരെ അധികം ഹൈ ടെമ്പറേച്ചർ ഏകദേശം 2200 ഡിഗ്രി സെൽഷ്യസോളം വരുന്ന ഒരു ടെമ്പറേച്ചർ ആയിരിക്കും എഞ്ചിൻ കമ്പഷൻ സ്ട്രോക്കിൽ എഞ്ചിനകത്ത് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ ടെമ്പറേച്ചർ എഞ്ചിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എഞ്ചിനകത്ത് പല പാർട്സ് എക്സ്പാൻഡ് ചെയ്യാനും അതുവഴി ഡാമേജ് ഉണ്ടാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എഞ്ചിനകത്തെ കൂളിംഗ് ഓയിലിന് അതിൻ്റെ പ്രോപ്പർട്ടീസും മറ്റും നഷ്ടമാകാനും ചാൻസ് ഉണ്ട്. അതിൻ്റെ വിസ്കോസിറ്റിയൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ എത്ര വിസ്കോസിറ്റിയൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിലും ഇതിനകത്ത് എഞ്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാവുകയുണ്ട്. അങ്ങനെയെങ്കിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ഒരു പർട്ടിക്കുലർ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് സിസ്റ്റം എഞ്ചിനകത്ത് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് കൂളിംഗ് സിസ്റ്റംസാണ് ഉള്ളത്. ഒന്ന് ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ എയർ കൂളിംഗ് സിസ്റ്റം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ വാട്ടർ കൂൾഡ് സിസ്റ്റംസ് എന്നും വിളിക്കാൻ പറ്റും. നമുക്ക് ഇനി എയർ കൂൾഡ് സിസ്റ്റം അല്ലെങ്കിൽ ഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു നോക്കാം. ഇതാണ് ഒരു എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇത് എഞ്ചിൻ്റെ സിലിണ്ടർ ബ്ലോക്കാണ്. ഇത് സിലിണ്ടർ ഹെഡ്, നമുക്ക് അതിൻ്റെ സിലിണ്ടർ ബ്ലോക്കും സിലിണ്ടർ ഹെഡിനും വന്നേക്കുന്ന പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ സിലിണ്ടർ ബ്ലോക്ക് ഈ ചിറക് പോലെ കുറെ കിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സിലിണ്ടർ ബ്ലോക്കിന് ചിറക് പോലെ ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് വരുന്നുണ്ട്. ഈ പ്രൊജക്ഷൻസ് എന്തിനാണ് നമുക്കറിയാം. എഞ്ചിനകത്ത് വളരെയധികം വലിയ ടെമ്പറേച്ചർ, ഏകദേശം 2200 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഉണ്ടാകുന്നു. ഈ ടെമ്പറേച്ചർ ഈ എഞ്ചിനകത്ത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എഞ്ചിനകത്ത് പല ഡാമേജും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ എഞ്ചിനകത്തെ ടെമ്പറേച്ചർ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെളിയിലേക്ക് കളയണം. അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ ഫിൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എഞ്ചിനകത്തെ ടെമ്പറേച്ചർ ഈ സിലിണ്ടർ ബ്ലോക്കിൻ്റെ ബോഡിയിൽ നിന്ന് ഫിൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഫിൻസിൽ നിന്ന് ഈ ഫിൻസിലൂടെ പാസ് ചെയ്യുന്ന എയർ ഈ ഫിൻസിൽ നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് ഫിൻസിനെ കൂൾ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എഞ്ചിനകത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ മുഴുവനും നമ്മുടെ ഫിൻസ് എയറിലേക്ക്, പുറത്തുള്ള എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കളയുന്നു. ഇതുപോലെയുള്ള എയർ കൂൾഡ് എഞ്ചിൻസ് വളരെ കപ്പാസിറ്റി കുറഞ്ഞ എഞ്ചിനകത്തായിരിക്കും ഉപയോഗിക്കുന്നത്. എയർകൂൾഡ് നമ്മുടെ ഈ എയർകൂൾഡ് സിസ്റ്റം കപ്പാസിറ്റി കുറഞ്ഞ എഞ്ചിൻസിനകത്തായിരിക്കും സാധാരണ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത പറയാൻ പോകുന്നത് വാട്ടർ കൂൾഡ് സിസ്റ്റംസ്. വാട്ടർ കൂൾഡ് സിസ്റ്റംസ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണുള്ളത്. വാട്ടർ കൂൾഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റം. നമ്മളിവിടെ എഞ്ചിനകത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ വെളിയിലേക്ക് കളയുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു മീഡിയം കൂടെ ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ആയിരിക്കും ആ മീഡിയം. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് കൂളിംഗ് സിസ്റ്റത്തിന് വാട്ടർ കൂളിംഗ് സിസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ടെമ്പറേച്ചർ പുറത്തേക്ക് എടുത്ത് കളയുന്നത് വാട്ടറിൻ്റെ സഹായം കൊണ്ടാണ്. മെയിനായിട്ട് രണ്ട് ടൈപ്പ് വാട്ടർ കൂളിംഗ് സിസ്റ്റമാണുള്ളത്. ഒന്ന് തെർമോസിപ്പൺ സിസ്റ്റം, രണ്ട് ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം. വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒന്നാമത്തത് തെർമോസിഫൺ സിസ്റ്റത്തിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു എഞ്ചിനാണ്. എഞ്ചിനിൽ നിന്ന് ഹോട്ട് വാട്ടർ നമ്മുടെ ഈ റേഡിയേറ്ററിലേക്ക് എത്തിക്കുന്നു. റേഡിയേറ്ററിൽ നിന്ന് കോൾഡ് വാട്ടർ നമ്മുടെ എഞ്ചിനിലേക്ക് എത്തിക്കുന്നു.
ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എഞ്ചിന് എഞ്ചിൽ നിന്ന് ഹോട്ട് വാട്ടർ റേഡിയേറ്ററിലേക്ക് എത്തിക്കുന്നു, റേഡിയേറ്ററിൽ നിന്ന് കോൾഡ് വാട്ടർ എഞ്ചിനിലേക്ക് തിരിച്ചെത്തിക്കുന്നു. ഇതൊരു പമ്പില്ലാതെയാണ് ഈ വാട്ടർ ഇതിനകത്തൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. പമ്പില്ലാതെ എങ്ങനെയായിരിക്കും ഈ വാട്ടർ സർക്കുലേഷൻ പോസിബിൾ ആകുന്നത് നമുക്ക് നോക്കാം. എഞ്ചിനിലേക്ക് വരുന്നത് ഒരു കോൾഡ് വാട്ടർ ആയിരിക്കും, എഞ്ചിൽ നിന്ന് പോകുന്നത് ഹോട്ട് വാട്ടർ ആയിരിക്കും. കോൾഡ് വാട്ടറിൻ്റെയും ഹോട്ട് വാട്ടറിൻ്റെയും ഡെൻസിറ്റി വേരിയേഷൻ കൊണ്ടാണ് ഈ സർക്കുലേഷൻ ഇവിടെ പോസിബിൾ ആകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. താഴെ വരുന്ന എഞ്ചിൻ്റെ ബോട്ടം പോർഷനിൽ എത്തുന്ന കോൾഡ് വാട്ടർ എഞ്ചിനകത്ത് ഉണ്ടാകുന്ന ഹീറ്റ് മുഴുവനും അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റ് അബ്സോർബ് ചെയ്യുന്ന കാരണം ഈ കോൾഡ് വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നു. ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ കോൾഡ് വാട്ടർ ഹോട്ട് വാട്ടർ ആകുന്നു, അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. ഡെൻസിറ്റി കുറയുന്ന കാരണം നമ്മുടെ ഈ വാട്ടർ മുകളിലേക്ക് റൈസ് ചെയ്യാൻ തുടങ്ങും. ഡെൻസിറ്റി കുറയുന്ന കാരണം വാട്ടർ മുകളിലേക്ക് റൈസ് ചെയ്യാൻ തുടങ്ങും. മുകളിലേക്ക് പൊങ്ങിപ്പോവുകയും ഹോട്ട് നല്ല ചൂടുള്ള ടോപ്പിൽ നല്ല ചൂടുള്ള വാട്ടർ ഈ എക്സിറ്റ് ഹോസിലൂടെ റേഡിയേറ്ററിലേക്ക് എത്തുന്നു. ഒന്നുകൂടെ പറയാം, കോൾഡ് റേഡിയേറ്ററിൽ നിന്ന് വരുന്ന കോൾഡ് വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഹീറ്റ് അബ്സോർബ് ചെയ്ത ശേഷം അത് ഹോട്ട് വാട്ടർ ആകുന്നു, അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നു. ഡെൻസിറ്റി കുറഞ്ഞ കാരണം അത് മുകളിലേക്ക് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നു. അത് കാരണം ഹോട്ട് വാട്ടർ ഈ എക്സിറ്റ് പോസിലൂടെ ഈ റേഡിയേറ്ററിൻ്റെ ടോപ്പ് ടാങ്കിലേക്ക് എത്തുന്നു. ടോപ്പ് ടാങ്കിലേക്ക് എത്തുന്നു. ടോപ്പ് ടാങ്കിൽ നിന്ന് നാരോ ട്യൂബ്സ് വഴി കട്ടി വണ്ണം കുറഞ്ഞ ട്യൂബ്സ് വഴി ബോട്ടം ടാങ്കിലേക്ക് എത്തുന്നു, വാട്ടർ എത്തുന്നു. ഇനി ഹീറ്റ് ഈ ഹോട്ട് വാട്ടറിലെ ഹീറ്റ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്? ടോപ്പ് ടാങ്കിൽ നിന്ന് നാരോ ട്യൂബ്സ് വഴിയാണ് ബോട്ടം ടാങ്കിലേക്ക് വാട്ടർ എത്തുന്നത്. ഇങ്ങനെ നാരോ ട്യൂബ്സിലൂടെ ബോട്ടം ടാങ്കിലേക്ക് വാട്ടർ എത്തുമ്പോൾ ഇത് ഈ നാരോ ട്യൂബ്സിലൂടെ പാസ് ചെയ്യുന്ന ഏരിയയാണ് ഇതിൻ്റെ ഹീറ്റ്. ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ഈ വെള്ളത്തിൻ്റെ ഹീറ്റ് അബ്സോർബ് ചെയ്ത് മാറ്റുന്നു, അല്ലെങ്കിൽ നാരോ ട്യൂബ്സിൽ നിന്ന് എയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആകുന്നു. അങ്ങനെയാണ് ഈ ഇവിടെ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഹീറ്റ് അതിൻ്റെ ടെമ്പറേച്ചർ കുറയുന്നു. അവസാനം കോൾഡ് വാട്ടറായിരിക്കും നമ്മുടെ ഈ ബോട്ടം റേഡിയേറ്റർ ടാങ്കിൽ എത്തുന്നത്. ഈ റേഡിയേറ്റർ ടാങ്കിൽ നിന്ന് നേരെ എഞ്ചിനിലേക്ക് വീണ്ടും കോൾഡ് വാട്ടർ പോകുന്നു. ഇതിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഡെൻസിറ്റി വേരിയേഷൻ കാരണമാണ് ഈ സർക്കുലേഷൻ പോസിബിൾ ആകുന്നത്. ഈ രണ്ടാമത്തെ ടൈപ്പ് വാട്ടർ കൂൾഡ് സിസ്റ്റമാണ് പമ്പ് സർക്കുലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം. എഞ്ചിൻ്റെ ഒരു സിമ്പിൾ ഫിഗർ ആണ് തന്നിരിക്കുന്നത്. ഇത് വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു പമ്പ് കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നു. എക്സ്ട്രാ പമ്പ്, ഈ പമ്പാണ് ഇവിടുത്തെ വാട്ടറിൻ്റെ സർക്കുലേഷൻ പോസിബിൾ ആക്കുന്നത്. ഈ പമ്പ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒരു പുള്ളിയുണ്ട്. ആ പുള്ളി ക്രാൻഷാഫ്റ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ക്രാൻഷാഫ്റ്റ് കടന്നു ഈ പുള്ളി കടന്നു. ഈ പുള്ളിയാണ് നമ്മുടെ ഈ പമ്പിനെ, ഈ വാട്ടർ പമ്പിനെ ബെൽറ്റ് വെച്ച് റൺ ചെയ്യുന്നത്. ബെൽറ്റ് പുള്ളി കണക്ഷനാണ് ഈ പമ്പും ഈ ക്രാൻഷാഫ്റ്റിൽ നിന്നും. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇത് എഞ്ചിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ സിലിണ്ടർ ഹെഡ്, ഇത് പമ്പ്, ഇതിൻ്റെ ടോപ്പ് റേഡിയേറ്റർ ടാങ്ക്, ബോട്ടം റേഡിയേറ്റർ ടാങ്ക്, ഇടയ്ക്ക് നാരോ ട്യൂബ്സ് ഉണ്ട്. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. റേഡിയേറ്ററിൻ്റെ എഞ്ചിനിൽ നിന്ന് എഞ്ചിൻ്റെ സിലിണ്ടർ ഹെഡിൽ നിന്ന് ഹോട്ട് എയർ അല്ലെ ഹോട്ട് വാട്ടർ റബ്ബർ ഹോസ് വഴി അല്ലെങ്കിൽ എക്സിറ്റ് ഹോസ് വഴി നമ്മുടെ റേഡിയേറ്ററിൻ്റെ ടോപ്പ് ടാങ്കിലേക്ക് എത്തുന്നു. ഈ ടോപ്പ് ടാങ്കിൽ നിന്ന്
ബോട്ടം ടാങ്കിൽ വെച്ച് ഈ നാരോ ട്യൂബ്സ് വഴിയാണ് വാട്ടർ എത്തുന്നത്. അപ്പോൾ ഈ നാരോ ട്യൂബ്സിലൂടെ വാട്ടർ പാസ് ചെയ്യുമ്പോൾ എയറിലേക്ക് ഈ വാട്ടറിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോകുന്നു. അങ്ങനെയെങ്കിൽ ഈ ബോട്ടം ടാങ്കിൽ എപ്പോഴും കോൾഡ് വാട്ടർ ആയിരിക്കും ഉണ്ടാകുന്നത്, തണുത്ത വെള്ളമായിരിക്കും ഈ ബോട്ടം ടാങ്കിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഈ തണുത്ത വെള്ളത്തിനെയാണ് ഈ പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ഹൈ പ്രഷറാക്കി നമ്മൾ സിലിണ്ടർ ബ്ലോക്കിനകത്തേക്ക് കൊടുക്കുന്നത്. അതോടെ പറയാം, എഞ്ചിൻ്റെ ടോപ്പ് പോർഷനിൽ അല്ലെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് ഹോട്ട് വാട്ടർ ആയിരിക്കും ഉള്ളത്. ഈ ഹോട്ട് വാട്ടർ ഈ എക്സിറ്റ് ഹോസ് അല്ലെങ്കിൽ ഈ ഫ്ലെക്സിബിൾ റബ്ബർ ഹോസ് വഴി നമ്മുടെ ഈ റെഗുലേറ്റർ ടോപ്പ് റെഗുലേറ്റർ ടാങ്കിലേക്ക് എത്തുന്നു. ഈ ടോപ്പ് റെഗുലേറ്റർ ടാങ്കിൽ നിന്ന് നാരോ ഹോസ് വഴിയാണ് നാരോ ഹോസ് വഴി നമ്മുടെ ബോട്ടം റെഗുലേറ്റർ ടാങ്കിലേക്ക് വാട്ടർ എത്തുന്നു. ഈ ഒരു മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴുകുമ്പോൾ ഈ നാരോ ട്യൂബ്സിൽ നിന്ന് എയറിലേക്ക് സമീപമുള്ള എയറിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോകും. അങ്ങനെയാണെങ്കിൽ ഹോട്ട് എയർ അല്ല ഹോട്ട് വാട്ടർ കോൾഡ് വാട്ടറാണ്. ഈ കോൾഡ് വാട്ടറാണ് ഈ പമ്പ് ഉപയോഗിച്ച് ഹൈ പ്രഷറിൽ നമ്മുടെ സിലിണ്ടർ ബ്ലോക്കിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ ഈ പമ്പാണ് ഇവിടുത്തെ സർക്കുലേഷൻ മുഴുവനും പോസിബിൾ ആക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പമ്പ് സർക്കുലേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ഫോഴ്സ്ഡ് സർക്കുലേഷൻ സിസ്റ്റം എന്നും വിളിക്കാൻ സാധിക്കും. ഇനിയും നമ്മൾ ഈ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പമ്പ് സർക്കുലേഷൻ സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്ന ഒരു വാട്ടർ പമ്പാണ് കൊടുത്തിരുന്നത്. വാട്ടർ പമ്പിൻ്റെ ഒരു സിമ്പിൾ ഫിഗറാണ് കൊടുത്തിരുന്നത്. ഈ നടുക്ക് കാണുന്നതാണ് ഈ വാട്ടർ പമ്പിൻ്റെ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റേലായിരിക്കും ഒരു ഇമ്പലറാണ് ഇവിടെ ഷാഫ്റ്റേല് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റേഡിയേറ്ററിൽ നിന്ന് കോൾഡ് വാട്ടർ കയറി വന്ന് ഈ കോൾഡ് വാട്ടർ ഇവിടെ ആയിരിക്കും എഞ്ചിനുള്ളത് അല്ലെങ്കിൽ സിലിണ്ടർ ബ്ലോക്കിലേക്ക് കടത്തിവിടുന്നത്. ഇതിലേ ആയിരിക്കും കോൾഡ് വാട്ടർ അകത്തേക്ക് കയറി വരുന്നു, കോൾഡ് വാട്ടർ പുറത്തേക്ക് അല്ലെങ്കിൽ സിലിണ്ടറിലേക്ക് പുറത്തേക്ക് പോകുന്നു. നമ്മുടെ ഈ വാട്ടർ പമ്പ് റൺ ചെയ്യിക്കുന്നത് ടാങ്ക് ഷാഫ്റ്റിലുള്ള പുള്ളിയായിരിക്കും. നമ്മുടെ ബെൽറ്റ് പുള്ളി ഡ്രൈവ് വെച്ചായിരിക്കും ഈ ഷാഫ്റ്റ് കറങ്ങുന്നത്. ഈ ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ഈ ഇമ്പെല്ലർ കറങ്ങുന്നു. ഇമ്പെല്ലറിൻ്റെ സെൻട്രൽ ഭാഗത്ത് ഒരു വാക്വം ക്രിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സെൻട്രൽ ഭാഗത്തേക്ക് കോൾഡ് വാട്ടർ സക്ക് ചെയ്തെടുക്കുന്നു. ഈ സക്ക് ചെയ്ത വാട്ടർ ഈ ഇമ്പെല്ലറിൻ്റെ റൊട്ടേഷൻ കാരണം പുറത്തേക്ക് തള്ളിക്കളയുന്നു. ഇത് ഇങ്ങനെയായിരിക്കും വാട്ടർ പമ്പ് വർക്ക് ചെയ്യുന്നത്. ഈ ഇതിൻ്റെ ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കാരണം ഈ ഇമ്പെല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇമ്പെല്ലറിൻ്റെ സെൻട്രൽ ഭാഗത്തേക്ക് വാട്ടർ സക്ക് ചെയ്തെടുക്കുന്നു. ഈ സക്ക് ചെയ്തെടുത്ത വാട്ടർ പുറത്തേക്ക് തള്ളിവിടുന്നു. ഇത് ഇംബലറിൻ്റെ റൊട്ടേഷൻ ഉള്ളതുകൊണ്ടാണ് ഈ വെള്ളത്തിനെ പുറത്തേക്ക് തള്ളിവിടാൻ സാധിക്കുന്നത്. ഇനി എഞ്ചിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം കൂടാതെയും കുറയാതെയും ഇരിക്കാൻ ഒരു റേഞ്ചിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഞ്ചിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് തെർമോസ്റ്റാറ്റ്. ഒരു ടെമ്പറേച്ചറിൽ എഞ്ചിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണൻ്റാണ് തെർമോസ്റ്റാറ്റ്. എങ്ങനെയാണ് തെർമോസ്റ്റാറ്റ് എവിടെയാണ് വയ്ക്കേണ്ടത്, തെർമോസ്റ്റാറ്റിൻ്റെ വർക്കിങ് എന്തൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എഞ്ചിനിൽ ലോ ടെമ്പറേച്ചറാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ഒരു റിക്വയർഡ് ടെമ്പറേച്ചറിലേക്ക് നമ്മൾക്ക് ആ ടെമ്പറേച്ചറിലേക്ക് ടെമ്പറേച്ചറിനെ മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഈ തെർമോസ്റ്റാറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കാം. എഞ്ചിനിൽ നിന്ന് അല്ലെങ്കിൽ സിലിണ്ടർ ഇവിടെ ഇത് സിലിണ്ടർ ഈ ഭാഗത്ത് സിലിണ്ടർ കാണാം അല്ലെങ്കിൽ ഈ ഭാഗത്ത് എഞ്ചിൻ കാണാം. ഇത് റേഡിയേറ്ററിൻ്റെ ടോപ്പ് ടാങ്ക്. നമ്മുടെ ഈ തെർമോസ്റ്റാറ്റ് വെച്ചേക്കുന്നത്
cylinder head il ninnu pipe allengi hose hose aayi allengi hose slash aayi nammal ee thermostat vachirunnu thermostat ini adu pole thanne ee oru passage nattu oru bypass passage kuda koduthittundu idu thirichu engine lekku thanne povunna oru kaashana aayirunnu ivide engine oru thermostat റേഡിയേറ്ററിൻ്റെ ടോപ്പ് ടാങ്ക് റേഡിയേറ്ററിൽ നിന്ന് ലോ ടെമ്പറേച്ചർ വാട്ടറാണ് ഇപ്പം അകത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം എഞ്ചിന് ടെമ്പറേച്ചർ കുറവാണ്, നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. എഞ്ചിൽ നിന്ന് ലോ ടെമ്പറേച്ചർ വാട്ടർ വരുന്നു. അങ്ങനെയെങ്കിൽ ഈ ലോ ടെമ്പറേച്ചർ വാട്ടർ വീണ്ടും റേഡിയേറ്ററിൽ പോയി തണുക്കാതിരിക്കാൻ ആ റേഡിയേറ്ററിലോട്ടുള്ള പാസേജ് ഈ തെർമോസ്റ്റാറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. തെർമോസ്റ്റാറ്റ് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഈ ബൈപ്പാസ് പാസേജ് ഓപ്പൺ ആക്കുന്നു. അങ്ങനെയെങ്കിൽ എഞ്ചിനിൽ നിന്ന് പോയ ലോ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ തിരിച്ച് എഞ്ചിനിലേക്ക് തന്നെ വരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ടർ വീണ്ടും തണുക്കാതാണ് തിരിച്ച് ടെമ്പറേച്ചർ തിരിച്ച് എഞ്ചിനിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി അടുത്ത കേസ് എഞ്ചിനകത്തുള്ള ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണ്. അങ്ങനെയെങ്കിൽ നമുക്കവിടെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എഞ്ചിനിൽ നിന്ന് ഹൈ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ വരുന്നു. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് അതിനെ ആ ഹൈ ടെമ്പറേച്ചർ നമുക്ക് കുറച്ച് നമ്മുടെ റിക്വയർഡ് ടെമ്പറേച്ചർ അളക്കുകയാണ് ചെയ്യേണ്ടത്. ഹൈ ടെമ്പറേച്ചറിലുള്ള വാട്ടർ നമ്മുടെ തെർമോസ്റ്റാറ്റിലൂടെ പാസ് ചെയ്യുമ്പോൾ തെർമോസ്റ്റാറ്റ് കടത്തി വരുന്നു ഈ റേഡിയേറ്റർ ടോപ്പ് ടാങ്കിലേക്ക്. നമ്മുടെ തെർമോസ്റ്റാറ്റ് ഈ ഹോട്ട് വാട്ടറിനെ കടത്തി വരുന്നു. അങ്ങനെയെങ്കിൽ ഈ ഇവിടെ എത്തിയ ഹോട്ട് വാട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് തണുക്കും. തണുത്തതിന് ശേഷം നേരെ ഇത് അതോട് പോകും. ഈ ബൈപ്പാസ് പാസേജ് ഈ തെർമോസ്റ്റാറ്റ് ക്ലോസ് ചെയ്യുന്നു. അത് കാരണം ഈ ഹൈ ടെമ്പറേച്ചറുള്ള വാട്ടർ തിരിച്ച് പോകുന്നില്ല. തിരിച്ച് സിലിണ്ടറിൽ അല്ലെങ്കിൽ എഞ്ചിനകത്തോട്ട് ഹൈ ടെമ്പറേച്ചറുള്ള വാട്ടർ തിരിച്ചു പോകുന്നില്ല. പകരം ഈ റേഡിയേറ്ററിനകത്ത് തണുത്ത വെള്ളം മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ. എന്നോട് പറയാം ഹൈ ടെമ്പറേച്ചർ വാട്ടറാണ് വരുന്നതെങ്കിൽ ഈ തെർമോസ്റ്റാറ്റ് ഈ ബൈപ്പാസ് പാസേജ് ക്ലോസ് ചെയ്യുന്നു. ഈ റേഡിയേറ്ററിലോട്ടുള്ള പാസേജ് ഓപ്പൺ ആക്കി വയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വാട്ടർ നേരെ റേഡിയേറ്ററിൽ ചെല്ലുന്നു. അവിടെ നിന്ന് താഴത്തിട്ട് വീണ്ടും നമ്മുടെ എഞ്ചിനകത്തോട്ട് തിരിച്ചു പോകുന്നു. ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ വർക്കിംഗ്. ഇനി തെർമോസ്റ്റാറ്റ് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ബെല്ലോസ് ടൈപ്പ്, ഒന്നിൻ്റെ ആദ്യത്തെ ടൈപ്പ് ബെല്ലോസ് ടൈപ്പ്. ബെല്ലോസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാങ്ക്, ഇതാണ് തെർമോസ്റ്റാറ്റിൻ്റെ ഫിഗർ. ബെല്ലോസ് ടൈപ്പ് തെർമോസ്റ്റാറ്റിൻ്റെ ഫിഗർ. ഇത് ക്ലോസ്ഡ് കണ്ടീഷൻ ആയിരിക്കും, ഇത് ഓപ്പൺ കണ്ടീഷൻ ആയിരിക്കും. ഓപ്പൺ ഇതാണ് ഈ ഒരു പാർട്ടിൻ്റെ പേരാണ് ബെല്ലോസ്. എന്നുവെച്ചാൽ ഒരു മെറ്റൽ ബാഗ് ആയിരിക്കും, ഒരു ഫ്ലെക്സിബിൾ മെറ്റൽ ബാഗ് ആയിരിക്കും ഈ ബെല്ലോസ്. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എഞ്ചിനിൽ നിന്ന് ലോ ടെമ്പറേച്ചർ ഉള്ള വാട്ടറാണ് വരുന്നത്. എഞ്ചിനിൽ നിന്ന് ലോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ഈ ബെല്ലോസ് ടൈപ്പ് തെർമോസ്റ്റാറ്റ് എഞ്ചിനിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ റേഡിയേറ്ററിലേക്ക് കടത്തിവിടരുത്. ഇവിടെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ബൈപ്പാസ് പാസേജ് ആയിരിക്കും അത് ഓപ്പൺ ചെയ്ത് വരുന്നത്. ബൈപ്പാസ് പാസേജ് ഓപ്പൺ ചെയ്ത് വിടുകയാണെങ്കിൽ ഈ ലോ ടെമ്പറേച്ചർ വാട്ടർ തിരിച്ച് എഞ്ചിനകത്തോട്ട് തന്നെ തിരിച്ചു പോകുള്ളൂ. ഇതാണ് ബെല്ലോസ് ടൈപ്പ് തെർമോസ്റ്റാറ്റ്. ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഈ ബെല്ലോസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു മെറ്റൽ ഫ്ലെക്സിബിൾ മെറ്റൽ ബാഗിനകത്ത് ഈതയിലായിരിക്കും മറിച്ചിരിക്കുന്നത്. ഈതയിലായിരിക്കും നമ്മുടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. ഈ ഈതയിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, ലോ ടെമ്പറേച്ചർ അത് എക്സ്പാൻഡ് ചെയ്യും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ബോയിൽ ടെമ്പറേച്ചർ കുറവാണ്. എന്നുവെച്ചാൽ ലോ ടെമ്പറേച്ചറിൽ അത് എക്സ്പാൻഡ് ചെയ്യും. ലോ ടെമ്പറേച്ചർ വാട്ടറാണ് എഞ്ചിനിൽ നിന്ന് വരുന്നതെങ്കിൽ ഇതിൻ്റെ എക്സ്പാൻഷൻ കുറവായിരിക്കും. ഈ വാൽവ് എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ ഇരിക്കും. ഈ വാൽവാണ് ഈ വാൽവ് എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ ഇരിക്കും. അങ്ങനെയെങ്കിൽ റേഡിയേറ്ററിലോട്ട് വെള്ളം ചൂടുവെള്ളം പോകില്ല. ബൈപ്പാസ് പാസേജ് ആയിരിക്കും അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ബൈപ്പാസ് പാസേജിലൂടെ എഞ്ചിനകത്ത് തിരിച്ചു പോകും. ഇനി ഹൈ ടെമ്പറേച്ചറുള്ള
വാട്ടാണ് എഞ്ചിനിൽ നിന്ന് വരുന്നത്. എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ വളരെയധികം കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ വാട്ടർ ടെമ്പറേച്ചർ കാരണം ഈ ഈ ബെഡ്ഡോസിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ ഒരു ബാഗിനകത്തുണ്ടായിരുന്ന ഒരു ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഷൻ കാരണം ഈ വാൾവ് ഓപ്പൺ ആവും. ഈ വാൾവ് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ എഞ്ചിനകത്ത് നിന്ന് വരുന്ന വാട്ടർ നേരെ റേഡിയേറ്ററിലോട്ട് പൊക്കോളും. ഇത് നേരെ റേഡിയേറ്ററിലോട്ടുള്ള നാശമാണ്. അപ്പം ഈ വാൾവ് ഓപ്പൺ ആയപ്പോൾ ഈ എഞ്ചിനകത്ത് നിന്ന് വരുന്ന വാട്ടർ നേരെ റേഡിയേറ്ററിനകത്തോട്ട് പോകും. ബൈപ്പാസ് പാസേജ് അവിടെ ക്ലോസ് ചെയ്ത് ഇരിക്കുകയും ചെയ്യും. ഇതാണ് ബെല്ലോസ് ടൈപ്പ്. ഈ രണ്ടാമത്തെ ടൈപ്പ് തെർമോസ്റ്റാറ്റാണ്. വാക്സ് പെല്ലറ്റ് ടൈപ്പ്, വാക്സ് പെല്ലറ്റ് ടൈപ്പ് തെർമോസ്റ്റാറ്റ്. ഇതാണ് വാക്സ് പെല്ലറ്റ് ടൈപ്പ് തെർമോസ്റ്റാറ്റിൻ്റെ ഫിഗർ. ഇതൊരു ക്യാപ്സൂൾ പോലെ ഇരിക്കുന്ന ഒരു സിലിണ്ടറാണ്. ഇതാണ് ഒരു കേസിംഗ് ഉണ്ട്, ഇവിടെയാണ് അതിൻ്റെ വാൽവ്, ഒരു കംപ്രഷൻ സ്പ്രിംഗ് ഉണ്ട്, ഒരു ക്യാപ്സൂൾ പോലെ ഇതായിരിക്കും നമ്മുടെ പെല്ലറ്റ്. ഈ പെല്ലറ്റിനകത്തായിരിക്കും നമ്മൾ ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ടാണ്, ഈ ഷെയ്ഡ് ചെയ്തേക്കുന്ന പാർട്ടാണ് നമ്മുടെ വാക്സ്. വാക്സ് ഈ ക്യാപ്സൂൾ ക്യാപ്സൂളിനകത്ത് ഫില്ല് ചെയ്ത് വെച്ചേക്കുകയാണ്, അല്ലെങ്കിൽ ഈ പെല്ലറ്റിനകത്ത് ഈ ഈ ഒരു വാക്സ് ഫില്ല് ചെയ്ത് വെച്ചേക്കുകയാണ്. ഈ വാക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ വാക്സ് എക്സ്പാൻഡ് ആവും, എക്സ്പാൻഷൻ ആവും. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. എഞ്ചിനകത്തും അല്ലെങ്കിൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറവാണ്, അങ്ങനെയെങ്കിൽ ലോ ടെമ്പറേച്ചർ ഉള്ള വാട്ടർ ആയിരിക്കും സിലിണ്ടർ ഹെഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ റേഡിയേറ്ററിലേക്ക് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു വാക്സിന് ലോ ടെമ്പറേച്ചർ കാരണം ഈ വാക്സിന് ഒരു ചേഞ്ച് നടക്കുന്നില്ല. ഈ ചേഞ്ച് നടക്കുന്നില്ല, അതുകൊണ്ട് ഈ ഇവിടെ ഈ ടോപ്പിലുള്ള വാൽവ് എപ്പോഴും ക്ലോസ് ചെയ്ത് തന്നെ ഇരിക്കും. ഇനി ടെമ്പറേച്ചർ കൂടുതലുള്ളത് എന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കൂടുതലാണ്, അങ്ങനെയെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചർ ഉള്ള ഒരു വാട്ടർ ആയിരിക്കും നമ്മുടെ സിലിണ്ടർ ഹെഡിൽ നിന്ന് റേഡിയേറ്ററിലോട്ട് പോകുന്നത്. അങ്ങനെയെങ്കിൽ ഈ തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ ഈ വാക്സ് ഈ ഹൈ ടെമ്പറേച്ചർ കാരണം എക്സ്പാൻഡ് ആവുന്നു, എക്സ്പാൻഷൻ കാരണം ഇതിന് എക്സ്പാൻഷൻ കാരണം ഈ ഇതിനകത്ത് ഉണ്ടാകുന്ന പ്രഷർ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഈ വാക്സ് ഈ പ്രഷർ കൂടിയ കാരണം ഇവിടെ ഉണ്ടാകുന്ന പ്രഷർ കൂടും, എക്സ്പാൻഷൻ കാരണം ഉണ്ടാകുന്ന പ്രഷർ കൂടുന്നു. അങ്ങനെയെങ്കിൽ ഈ കംപ്രഷൻ ഈ ഒരു കംപ്രഷൻ സ്പ്രിങ്ങിനെ ഈ ഈ ഒരു കംപ്രഷൻ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്യുന്നു, അത് കാരണം ഇവിടുത്തെ വാൽവ് ഓപ്പൺ ആകുന്നു. നമ്മുടെ പോർട്ട് വാട്ടർ ഈ തെർമോസ്റ്റാറ്റ് പാസ് ചെയ്ത് നേരെ വീട്ടിനകത്തോട്ട് പോകുന്നു. ഈ വാക്സ് എക്സ്പാൻഡ് ചെയ്ത് കാരണം ഈ സ്പ്രിങ് നല്ലപോലെ കംപ്രസ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്ന കാരണം ഇവിടുത്തെ വാൽവ് ഓപ്പൺ ആകുന്നു. ഈ വാൽവ് ഓപ്പൺ ആകുമ്പോൾ ഈ തെർമോസ്റ്റാറ്റിലൂടെ നമ്മുടെ വാട്ടർ പാസ് പോർട്ട് വാട്ടർ പാസ് ചെയ്ത് റേഡിയേറ്ററിലേക്ക് എത്തുന്നു. നമ്മൾ ഇന്ന് പഠിച്ചത് രണ്ട് ടൈപ്സ് ഓഫ് ടു ടൈപ്സ് ഓഫ് വാട്ടർ കൂളിംഗ് ടു ടൈപ്സ് ഓഫ് കൂളിംഗ് സിസ്റ്റമാണ് പഠിച്ചത്, എയർ കൂളിംഗ് സിസ്റ്റം, വാട്ടർ കൂളിംഗ് സിസ്റ്റം. അതിനകത്ത് പല ടൈപ്സ് പഠിച്ചു, അതുപോലെ തന്നെ വാട്ടർ പമ്പ്, തെർമോസ്റ്റാറ്റ്, ഈ രണ്ട് പാർട്സും പഠിച്ചു. ഈ ബാക്കി റേഡിയേറ്റർ റേഡിയേറ്ററുമായിട്ട് വരുന്ന പാർട്സ് അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമസ്കാരം.